നീണ്ട 45 വർഷങ്ങൾക്കിടയിലാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ഒരു സംഘർഷത്തിൽ ഒരു ജീവൻ പൊലിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഇന്ത്യൻ സൈന്യത്തിനു നേരെ കായികപരമായുള്ള ചില ആക്രമണങ്ങൾ നടത്തി ചൈനീസ് പട്ടാളം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. അതിൽ നമ്മുടെ ഒരു കേണൽ അടക്കം രണ്ട് സൈനികർ അടക്കം മൂന്ന് പേരാണ് നമ്മുടെ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ പോലും എന്തുകൊണ്ട് അതിൽ അത് പുറത്തു പറയാൻ പിശുക്ക് കാട്ടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം മുഴുവൻ വാർത്താ മാധ്യമങ്ങൾക്കും അറിയുള്ള കാര്യമാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ സജ്ജീകരണങ്ങളും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇവർ വലിയ വാർത്തയാക്കുന്നു. ചൈനീസ് ഭാഗത്തും സൈനികർക്ക് നഷ്ടം ജീവഹാനി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭാഗത്ത് മൂന്ന് നമ്മുടെ വീര യോദ്ധാക്കൾക്ക് വീര ചരമം പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചൈനക്കാരായിട്ടുള്ള ആറോളം പട്ടാളക്കാരുടെ ജീവനാണ് ഇവർ എരന്നു വാങ്ങി നഷ്ടപ്പെടുത്തിയത്. കാരണം വിഷയം എരന്നു വാങ്ങി നഷ്ടപ്പെടുത്തിയത് എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ ഉന്നതതല സൈനിക ഓഫീസർമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുകയാണ്. ബീജിംഗിലും അതേപോലെ തന്നെ ദില്ലിയിലും തിരക്കിട്ടിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. പക്ഷേ സമാധാനപരമായിട്ട് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യണമെന്ന ഒരൊറ്റ നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ സൈനിക തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ച ഇപ്പോൾ ഒരു യുദ്ധം എന്ന ഒരു ഇപ്പോൾ ലോകം മുഴുവനും ഒരു യുദ്ധത്തിലാണ്. നമുക്കറിയാം കോവിഡ് വ്യാപനത്തിനെതിരെയുള്ള യുദ്ധത്തിന് അതിനും കാരണക്കാർ ഈ പറയുന്ന ചൈനയാണ്. ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിട്ടും ഇന്ത്യക്കുമേൽ മെക്കിട്ട് കയറാൻ വരുന്ന ചൈനയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രി കിട്ടിയത് എട്ടിൻ്റെ പണിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ വിലപ്പെട്ട മൂന്ന് ജീവനുകൾ, നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള മൂന്ന് സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നു നമ്മുടെ നാടിന് വേണ്ടി ഇരുട്ടിൻ്റെ മറവിൽ. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അവിടെ വെടിവെപ്പോ അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള സംഘർഷമോ ഉണ്ടായിട്ടില്ല എന്നതാണ്. അവിടെ ഉണ്ടായത് കല്ല്, അതായത് ഇന്ത്യൻ അതിർത്തി ഇന്ത്യയുടെ ഭാഗത്തേക്ക് മാരകമായ രീതിയിൽ വലിയ കല്ലുകൾ വലിച്ചെറിഞ്ഞ ഇരുട്ടിൻ കല്ലുകൾ വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ സൈനികർക്ക് അല്ലെങ്കിൽ ചില കായികപരമായിട്ടുള്ള ചില ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാതെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ നമുക്കൊരു കാര്യം സ്ഥിരീകരിച്ച രീതിയിൽ പറയാൻ സാധിക്കും, ഇവിടെ നമ്മുടെ മൂന്ന് ഇന്ത്യൻ പട്ടാളക്കാരുടെ വിലപ്പെട്ട ജീവൻ, അവർ ഭാരതാംബയ്ക്ക് വേണ്ടി അവരുടെ ജീവൻ ത്യജിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പുറത്ത് ആ ബോർഡറിൽ അതിൻ്റെ അപ്പുറഭാഗത്ത് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്ട് ഇതിൻ്റെ ഇരട്ടിയാണ്. ആറോളം ചൈനീസ് സൈനികരാണ് മരണപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ ഗൽവാൻ താഴ്വരയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഇൻഫൻട്രി ബറ്റാലിയൻ്റെ കമാൻഡിങ് ഓഫീസറാണ് കൊല്ലപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിലെ കേണൽ എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ, കൂടുതൽ കൈവിട്ടു പോകാതിരിക്കാൻ ഇന്ത്യൻ പട്ടാളം വളരെ വലുതായ രീതിയിൽ തിരിച്ചടിക്കാൻ തിരിച്ചടിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. നമുക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു ചൈനീസ് മേജർ ആവശ്യമില്ലാതെ ചൊറിയാൻ വന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കിടിച്ച് പരത്തിയത് നമ്മുടെ ഒരു സൈനികൻ. ആക്കാര്യം തൊട്ട് തുടങ്ങിയ കലിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം. വലിയ രീതിയിൽ തിരിച്ച് അടിക്കാനുള്ള ഒരു സജ്ജീകരണം അവിടെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ ഒരു കാരണവശാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ഭൂഷണവുമല്ല. ഭാരതം എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്, സമാധാനത്തിന് വേണ്ടി തന്നെ നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ്. ലോക സമാധാനമാണ് നമ്മളുടെ ഒരു മോട്ടോ, നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സംയമനം പാലിക്കുക. അവരുടെ ചൈനയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരുമായി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഉന്നത സൈനിക നമ്മുടെ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആൾനാശം കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ചൈനയുടെ ഭാഗത്താണ്. ഏതാണ്ട് നമുക്ക് മൂന്ന് വിലപ്പെട്ട ജീവനുകൾ നമ്മുടെ സൈനികരുടെ മൂന്ന് സൈനികരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ആറ് സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. കഴിഞ്ഞ ഇപ്പോൾ ആഴ്ചകളായി ചൈനീസ് പട്ടാളം അതിർത്തിയിൽ അവരുടെ ശക്തി പ്രകടനം നടത്തുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പട്ടാളം ഇവിടെയുണ്ട്. കൃത്യമായ രീതിയിൽ അവർ ഒരു 10 പേരെ കൂട്ടി ഒരു
ശക്തി പ്രകടനം നടത്തിയാൽ നമ്മൾ ഇവിടെ 20 പേരെ ഉപയോഗിച്ച് അത് പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇന്ത്യൻ പട്ടാളത്തിലുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നു എന്തെങ്കിലും പ്രകോപനം വീണ്ടും ഉണ്ടായാൽ ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇന്ത്യൻ പട്ടാളം അസന്നിഗ്ധമായി പറഞ്ഞതിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ചൈന അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും ഇരുട്ടിന്റെ മറവിൽ കല്ലുപെറുക്കി എറിഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള എങ്ങും നമ്മളെങ്ങും മുമ്പെങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു വിലകുറഞ്ഞ ഒരു ആക്രമണ രീതി ചൈനീസ് പട്ടാളം കാട്ടിയത് അതിന്റെ ഉരുളക്കുപ്പേരി എന്ന തരത്തിൽ ഇന്ത്യൻ പട്ടാളം അതിന് മറുപടി നൽകിയിരുന്നു ആറോളം ചൈനീസ് പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രാത്രി ഗൽവൻ താഴ്വരയിൽ അതുകൊണ്ട് തന്നെ സ്ഥിതി കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഉന്നത നമ്മുടെ ഭാരതത്തിന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ചൈനയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ് ഇനിയും നിങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപനം തുടർന്നാൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന് തന്നെ ചൈനീസ് അധികൃതരെ നമ്മൾ അറിയിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ തിരക്കിട്ട ചർച്ചകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നുണ്ട് സ്വാഭാവികമായും എന്തിനുമേതിനും സജ്ജമാണ് ഇന്ത്യൻ സൈന്യം അതുകൊണ്ട് അത് കണ്ട് അത് മനസ്സിലാക്കി വിരളി പൂണ്ട് നിൽക്കുന്ന ചൈനീസ് പട്ടാളക്കാരെ നിലക്കി നിർത്താൻ ചൈനീസ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് കൃത്യമായ രീതിയിൽ ഒരു താക്കീത് ഇന്ത്യൻ കരസേന നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പ്രകോപനത്തിന് പിന്നാലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഒരു യുദ്ധമുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഒഴിവാക്കുവാൻ ഇരു വിഭാഗവും കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ സൈനിക മേൽ ഉദ്യോഗസ്ഥർ ചൈനീസ് അധികൃതരുമായി ചർച്ച നടത്തി സമവായത്തിൻ്റെ സമാധാനത്തിൻ്റെ പാതയിൽ പോകുവാനുള്ള ഒരു ഒരു ലക്ഷണമാണ് ഒരു ഒരു പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇങ്ങോട്ടുണ്ടായ ചൈനീസ് പ്രകോപനത്തിൽ വിലപ്പെട്ട ഒരു കേണൽ ഉൾപ്പെടെ രണ്ട് സൈനികർ ഉൾപ്പെടെ വിലപ്പെട്ട മൂന്ന് ജീവനുകളാണ് നമുക്ക് നഷ്ടമായതെങ്കിൽ ചൈനീസ് പട്ടാളത്തിൻ്റെ ആറോളം പട്ടാളക്കാർ മരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏതായാലും ശരി ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണമല്ല അതായത് 45 വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു ആക്രമണം നടന്നിരിക്കുന്നത് അത് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം അല്ല എന്നതുകൂടി ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് എന്തായാലും യുദ്ധം എന്ന ഒരു ഒരു വലിയ സമസ്യയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം